ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ നേരിടാൻ കഴിയാത്ത അവസ്ഥ നേതാക്കൾക്ക് വന്നപ്പോഴാണ് ചാനലിനെ ബഹിഷ്കരിക്കാൻ CPM തീരുമാനിച്ചത്. ഇതോടെ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അടക്കം CPM നേതാക്കൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ചർച്ചയ്ക്ക് വരാതെയായി. ഏഷ്യാനെറ്റിലെ അവതാരകൻ വിനു വി ജോൺ അടക്കം ചർച്ചകളിൽ CPM നേതാക്കളെ അവഹേളിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി ചാനലിൽ നിന്നും പിന്മാറിയത്. ഇതോടെ ഏഷ്യാനെറ്റിലെ ചർച്ചകളിൽ ഭരിക്കുന്നവരുടെ ഭാഗം പറയാൻ ആളില്ലാതായി. തുടർച്ചയായ ദിവസങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വാർത്തകളും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു. ഇങ്ങനെ CPMനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളുടെ തുടർച്ചയായാണ് ഏഷ്യാനെറ്റ് PSC റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടത്താതെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത്. സിവിൽ പോലീസ് നിയമനത്തിനായി കാത്തിരിക്കുന്ന ആയിരങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ പുതിയ നിയമനം നടത്താതെ പിൻവാതിൽ വഴി ആളെ നിയമിച്ച വിവരം വാർത്തകളിൽ നിറഞ്ഞു. ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ കടുത്ത ജനരോഷം CPMനും സർക്കാരിനുമെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. CPM അനുഭാവികൾ പോലും നിയമന വിരോധത്തിലും പിൻവാതിൽ നിയമനങ്ങൾക്കുമെതിരെ രംഗത്തെത്തി. പണി കിട്ടിയവർ എന്ന പേരിൽ തുടങ്ങിയ ഏഷ്യാനെറ്റ് വാർത്താ പരമ്പര കൊണ്ട് ശരിക്കും CPMന് പണി കിട്ടുന്ന അവസ്ഥയിലേക്ക്. ഇതോടെ ഏഷ്യാനെറ്റിൽ ചർച്ചയ്ക്ക് പോകാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്താൻ CPM തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി CPM കേരളയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി നേതാക്കൾ ഓരോ വിഷയത്തിലും വിശദീകരണം നൽകുന്നുണ്ട്. PSC വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയത് മുൻ MP രാജേഷ് ആയിരുന്നു. PSC നിയമന വിവാദം സത്യം പറയുന്ന രേഖകളും കണക്കുകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് MP രാജേഷ് വിശദീകരിക്കുന്ന യൂട്യൂബ് വീഡിയോ തയ്യാറാക്കിയത്. എന്നാൽ CPM വിചാരിച്ചത് എന്താണോ അതിൻ്റെ മറുപമായിരുന്നു ഈ വീഡിയോയിൽ കണ്ടത്. സഖാക്കൾ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് വീഡിയോയിലും ഡിസ്ലൈക്കുകളുടെ ബഹളമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെക്കാൾ കൂടുതലായിരുന്നു വീഡിയോ ഡിസ്ലൈക്ക് അടിച്ചവർ. ഇതിനോടകം ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തത് 33,000 ആളുകളാണെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചത് 49,000 പേരുമായിരുന്നു. രാജേഷ് തൻ്റെ വീഡിയോയിൽ നിയമസഭാ രേഖ ഉദ്ധരിച്ചുള്ള കണക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ലെന്ന അവസ്ഥയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുൻ UDF സർക്കാർ നൽകിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ PSC വഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം രേഖാമൂലമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയത്. ഈ രേഖാസഹിതമാണ് MP രാജേഷ് വീഡിയോ അവതരിപ്പിച്ചത്. ഇതുകൂടാതെ കേന്ദ്രത്തിൽ UPS വഴിയുള്ള നിയമനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ MP രാജേഷ് പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലയ്ക്ക് കൊടുക്കാതെയാണ് വിമർശനങ്ങളും കമൻറ്റുകളും വന്നുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടിക്കാരെ നിയമിച്ച കാര്യമല്ല പറയേണ്ടതെന്നും PSC വഴി എത്ര പേരെ നിയമിച്ചു എന്ന് വ്യക്തമാക്കണമെന്നുമാണ് കമൻറ്റുകൾ. എന്തായാലും പോരാളി ഷാജിമാർ പോലും പാർട്ടിയെ കൈവിടുന്ന അപൂർവ പ്രതിസന്ധിയാണെന്ന വിഷയത്തിൽ ഉയരുന്ന വിമർശനം. ഏഷ്യാനെറ്റ് ന്യൂസും CPMും തമ്മിലുള്ള ചാനൽ യുദ്ധത്തിൻ്റെ പ്രതിഫലമാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു. യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമാണ് PSC എന്നതിനാൽ ഈ വിഷയം യുവജനങ്ങൾക്കിടയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ മുതലെടുപ്പ് കൂടിയാകുമ്പോൾ സർക്കാർ വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്.